ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിബു കാഞ്ഞിരംകുളം പത്താം ക്ലാസ് പ്രിലിംസിൻ്റെ റിസൾട്ട് കാത്തിരിക്കുകയായിരുന്നു നമ്മളെല്ലാവരും അപ്പോൾ അതിനിടയ്ക്ക് പി എസ് സി എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് നമ്മളെല്ലാം പറ്റിച്ചിരിക്കുകയാണ് ആദ്യം എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തു ഇനിയായിരിക്കും പത്താം ക്ലാസ് പ്രിലിംസിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒരു വീണ്ടും പഠനത്തിലേക്ക് ആയിട്ടുണ്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹം വന്നു റിസൾട്ട് വന്നിട്ട് പഠിക്കാമെന്ന് കാത്തിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ റിസൾട്ട് വരട്ടെ നമുക്ക് മെയിൻ എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു കൺഫ്യൂഷൻ്റെ ഒരു ഒരാവശ്യവുമില്ല ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാരെ ഈ മെയിൻ എക്സാം എഴുതേണ്ടി വരും ചെറിയൊരു കട്ട് ഓഫ് വെച്ചിട്ടായിരിക്കും പി എസ് സി ലിസ്റ്റ് തയ്യാറാക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് പി എസ് സി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കൺഫർമേഷൻ കൊടുക്കേണ്ട കാര്യമില്ല മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആവുന്ന എല്ലാവർക്കും എക്സാമിന് വേണ്ടിയിട്ട് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കും എല്ലാവരും എക്സാം എഴുതേണ്ടി വരും പിന്നെ എക്സാം എഴുതാൻ സാധിക്കാത്തവർക്ക് രണ്ടാമത് രണ്ടാമതൊരു ചാൻസ് നൽകുന്നതല്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പി എസ് സി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എത്ര ദിവസം നമുക്ക് പഠിക്കാം പഠിക്കാനുണ്ട് എന്തൊക്കെയാണ് സിലബസ് എൽ ഡി സിയുടെയും എൽ ജി എസ്സിൻ്റെയും സിലബസ് പി എസ് സി പബ്ലിഷ് ചെയ്തു അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസും പി എസ് സി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും നമ്മളെല്ലാവരും എൽ ഡി സിന് എത്ര ദിവസമുണ്ട് എൽ ഡി സിക്ക് നൂറ് ദിവസമുണ്ട് എൽ ജി എസ്സിന് നൂറ്റി ദിവസമുണ്ട് ഇങ്ങനെയുള്ള ആ ഒരു മാനസികാവസ്ഥയിലിരിക്കുകയാണ് ഇതിനിടയിൽ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട് ഡിഗ്രി പ്രിലിംസിന് ഇനി വെറും അൻപത്തിയെട്ട് ദിവസമാണുള്ളത് സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം വരെയാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരെ സംബന്ധിച്ച് ഒരു ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പി അംഗീകരിച്ചിട്ടുള്ള ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ എല്ലാം അയച്ച് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ച് അപ്പോൾ നമുക്ക് നേരത്തെ ആണെങ്കിൽ നമുക്ക് എൽ ഡി സി ഒ എൽ ജി എസ് ഒ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റോ ഒക്കെ സ്വപ്നം കാണാമായിരുന്നു പക്ഷേ നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു നമ്മളൊരു മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വയസ്സ് കംപ്ലീറ്റ് ആയി അപ്പോൾ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു ഡിഗ്രി ലെവലുള്ള ഒരു പി എസ് സി ജോലി നമ്മുടെ കയ്യിൽ വന്നേ പറ്റത്തുള്ളൂ അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ സുവർണ്ണ അവസരമെന്ന് പറഞ്ഞാൽ സെപ്റ്റം സെപ്റ്റംബർ പതിനൊന്നാം തീയതി സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സൈസ് ഇൻസ്പെക്ടർ അസിസ്റ്റൻറ്റ് ജയിലർ പോലുള്ള ഡിഗ്രി ലെവൽ കുറേ എക്സാംസ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി നടക്കുകയാണ് വെറും അൻപത്തി എട്ട് ദിവസമാണ് നിങ്ങളുടെ കയ്യിൽ ഇന്ന് മുതൽ ഇനിയുള്ളത് അപ്പോൾ അത്രയും ദിവസം നമ്മൾ പഠനം ഒന്ന് കൃത്യമായിട്ട് ആ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത തൊട്ടടുത്ത മാസം ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി എൽ ഡി ക്ലർക്കിൻ്റെ എക്സാം വരുന്നുണ്ട് പിന്നെ ഒരു നൂറ് ദിവസമാണ് ഇന്നു മുതൽ നൂറ് ദിവസമാണ് ഉള്ളത് ബാക്കി നമുക്ക് ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞാൽ ഒരു നാൽപ്പതോളം ദിവസം നമുക്ക് വീണ്ടും പഠിക്കാൻ കിട്ടും നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ദിവസമുണ്ട് അപ്പോൾ അത് റിവിഷനുള്ള സമയമാക്കി മാറ്റി വയ്ക്കുക കാരണം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കുറേ എക്സാംസ് എൽ ഡി സി അപ്പോൾ ഡിഗ്രിക്കാരെ സംബന്ധിച്ച് പിന്നെ എൽ ജി എസ് എഴുതാൻ പറ്റത്തില്ല എൽ ജി എസ് എഴുതുന്നവർ ശ്രദ്ധിക്കാം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർ അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എക്സാം എഴുതാൻ പറ്റാവുന്ന ഗോൾഡൻ ചാൻസ് മത്സരം വളരെ കുറവാണ് ഏകദേശം ആറ് ഏഴ് ലക്ഷം ആൾക്കാർ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു എക്സാമാണ് ആണ് എൽ ജി എസ് ഒക്ടോബർ മുപ്പതാം തീയതിയാണ് പി എസ് സി എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് വെറും നൂറ്റി ഏഴ് ദിവസമാണുള്ളത് നൂറ്റി ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ജി കെ കറണ്ട് അഫയേഴ്സ് മാത്സ് ഇത്രയും കാര്യങ്ങള് നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു അൻപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ടോപ്പിക്സ് സിലബസ് പഠിച്ചു പഠിച്ചേർക്കാൻ പറ്റും ബാക്കിയുള്ള ദിവസം നമുക്കൊരു നൂറ് ദിവസത്തിൽ ബാക്കിയുള്ള ഒരു അൻപത് ദിവസം നിങ്ങൾക്ക് കൃത്യമായിട്ട് റിവിഷനും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത മേഖല കൈവച്ച് നന്നായിട്ട് ഒക്കെ എഴുതി ക്ലിയർ ചെയ്യാനുള്ള സമയമുണ്ട് പിന്നെ സ്റ്റോർ കീപ്പർ എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട് ഡിസംബർ രണ്ടാം തീയതി നൂറ്റിപ്പത്ത് ദിവസമാണ് ഇനിയുള്ളത് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട് ഡിസംബർ നാലാം തീയതിയാണ് വീണ്ടും ഒരു നൂറ്റി പന്ത്രണ്ട് ദിവസമാണ് ഇനിയുള്ളത് അത് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് ലോവറോ ഹയറോ പാസ്സായിട്ടുള്ളവർ വരെ സംബന്ധിച്ച് ടെക്നിക്കൽ എക്സാം ആണ് അത് പ്രിലിംസിനകത്ത് പി എസ് സി ഉൾപ്പെടുത്തി അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എന്തായാലും ടെൻത്ത് പ്രിലിംസിൻ്റെ കൂടെ ടൈപ്പിസ്റ്റിനെ ഉൾപ്പെടുത്തി അപ്പോൾ അതിൻ്റെ മെയിൻ എക്സാം വരുന്നത് ഡിസംബർ ഒൻപതാം തീയതിയാണ് ഇനി അതിനും നൂറ്റി പതിനേഴ് ദിവസമാണുള്ളത് പിന്നെ പി എസ് സിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കുറേ വർഷങ്ങളായിട്ട് കുറേ ആൾക്കാരുടെ ഏറ്റവും വലിയൊരു ഡ്രീം ജോബ് സെക്രട്ടേറിയറ്റിനകത്ത് ഒ എ എന്ന് പറയുന്നൊരു പോസ്റ്റ് സെക്രട്ടറിയേറ്റ് ഒ എ പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ് എൽ ജി എസ്സിൽ നിന്നുമായിരുന്നു ഈ പോസ്റ്റ് എടുത്തിരുന്നത് ഈ പോസ്റ്റ് സെക്രട്ടേറിയറ്റ് സെക്രട്ടറിയേറ്റിലോട്ടോ പി എസ് സിയിലോട്ടോ നമ്മുടെ സാധാരണ എൽ ജി എസ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ ലിസ്റ്റിനകത്ത് നിന്നാണ് എടുത്തിരുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് പ്രത്യേകം നോട്ടിഫിക്കേഷൻ വന്നു ശമ്പള സ്കെയിലെല്ലാം ഉയർത്തി ഒരു എൽ ഡി സിക്ക് ഈക്വലൻ്റായിട്ടുള്ള ശമ്പള സ്കെയിലൊക്കെ കൊണ്ടുവന്നിട്ട് സെക്രട്ടേറിയറ്റ് ഒ എന്ന് പറയുന്ന എക്സാം പി എസ് സി നടത്താൻ പോവുകയാണ് ഡിസംബർ പത്താം തീയതിയാണ് ആ എക്സാം പി എസ് സി പറഞ്ഞിരിക്കുന്നത് നൂറ്റി പതിനെട്ട് ദിവസമാണ് നിങ്ങളുടെ കയ്യിൽ ഇനി അവശേഷിക്കുന്നത് ഏറ്റവും വലിയൊരു കട്ട് ഓഫ് ആയിരിക്കും ഈ സെക്രട്ടേറിയറ്റ് ഒ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ളത് കാരണം ഡിഗ്രിക്കാർക്ക് ആ ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഏറ്റവും നമ്മൾ ടെൻത് പ്രിലിംസിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിച്ച ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ മെയിൻ എക്സാം എഴുതാൻ പറ്റാവുന്ന ഒരു എക്സാം ആണ് സെക്രട്ടേറിയറ്റ് ഓ എന്ന് പറയുന്നത് പിന്നെ അതിനകത്ത് ഒരു പി യുൺ എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ട് ഡിസംബർ പത്താം തീയതി ഫീൽഡ് വർക്ക് ഡിസംബർ പതിനൊന്നാം തീയതി ഉണ്ട് അപ്പോൾ ഒരു നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് പി എസ് സിയുടെ എല്ലാ പ്രധാനപ്പെട്ട ടെൻത് പ്രിലിംസിൻ്റെ എക്സാംസുകളെല്ലാം കടന്നു പോവുകയാണ് ഇതിനിടയ്ക്ക് വീണ്ടും ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും പ്ലസ് ടു പ്രിലിംസിൻ്റെ റിസൾട്ട് എന്നുവരും അതിൻ്റെ എക്സാം എന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് പ്ലസ് ടു പ്രിലിംസിൻ്റെ എക്സാം പി എസ് സി നടത്തും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട സമയമായി കാരണം ഇത് തന്നെയാണ് സിലബസ് നിങ്ങൾ ഡിഗ്രി പ്രിലിംസിന് പഠിക്കുന്നതോ അല്ലെങ്കിൽ ഒരു എൽ ഡി ക്ലർക്കിന് വേണ്ടി പഠിക്കുന്ന അതേ കാര്യങ്ങൾ അതേ സംഭവങ്ങൾ തന്നെയായിരിക്കും വരുന്ന ജനുവരിയോ ഫെബ്രുവരിയോ മാസങ്ങൾ നടക്കാൻ പോകുന്നത് കാരണം നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് നടക്കുന്ന എക്സാം ടെൻത്ത് പ്രിലിംസ് കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്കൊരു നൂറ്റി എൺപത് ദിവസമോ അല്ലെങ്കിൽ നൂറ്റി എൺപത് ദിവസമോ ആയിരിക്കും പ്ലസ് ടു മെയിൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലുള്ള ദിവസം സിവിൽ പോലീസ് ഓഫീസറോ സിവിൽ എക്സൈസ് ഓഫീസറോ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറോ അല്ലെങ്കിൽ ഫയർ ഉമൺ എന്ന് പറയുന്ന പോസ്റ്റോ നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത് നൂറ്റി എൺപത് ദിവസത്തെ പഠനം ആണ് നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത് അപ്പോൾ നമുക്കിനി എങ്ങനെ എവിടെ എന്ന് പഠിക്കണം എന്നുള്ള ആകപ്പോടെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകും ഇനി പഠിച്ചു തുടങ്ങിയാൽ മതിയോ കൃത്യമായിട്ട് ഞാൻ പറയാം ടെൻത് പ്രിലിയംസിൻ്റെ റിസൾട്ട് വന്നിട്ട് നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ മുപ്പത് ദിവസം പോലും എക്സാമിന് കാണത്തില്ല പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാർ മെയിൻ എക്സാം എഴുതാൻ വേണ്ടി ക്വാളിഫൈഡ് ആവും കാരണം പ്രത്യേകിച്ച് രണ്ട് സബ് മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും ഇല്ല റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഒരു മാർക്ക് അവർ കട്ട് ഓഫ് വെച്ചിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തും ഒരു മെയിൻ ഒരു കട്ട് ഓഫ് വെച്ചിട്ട് റിസർവേഷൻ കാറ്റഗറിക്കാർ എത്ര അഞ്ച് ഇരട്ടി വേണം അപ്പം അഞ്ചിരട്ടിയുള്ള ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പത്ത് മാർക്കിനും പതിനഞ്ച് മാർക്കിനും എഴുതി റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആൾക്കാർ മെയിൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആകും പ്രിലിംസ് പാസ്സാകും അപ്പോൾ അന്ന് മുതൽ പിന്നെ പഠിക്കാനുള്ള സമയം കിട്ടത്തില്ല അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക പഠിക്കേണ്ട സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട് ജി കെ പഠിക്കുക കറണ്ട് അഫെയ്സ് പഠിക്കുക ഇംഗ്ലീഷ് പഠിക്കുക മാത്സ് പഠിക്കുക മലയാളം പഠിക്കുക ഇത്രയും ടോപ്പിക്സ് ഒരു ഒരാറ് സബ്ജക്റ്റാണ് നമ്മുടെ കയ്യിൽ കേരളം ഇന്ത്യ സയൻസ് കറണ്ട് അഫെയ്സ് അതിനകത്ത് ഇപ്പോൾ ഇരുപത് മാർക്കിന് പി എസ് സി പുതുതായിട്ട് ആഡ് ചെയ്തു അതുപോലെ മാത്സ് ഇംഗ്ലീഷും മലയാളം പത്ത് മാർക്കിനാണ് മാത്സും ഇംഗ്ലീഷും മലയാളം ഒക്കെ പി എസ് സി പറയുന്നത് അപ്പോൾ മാർക്കിൻ്റെ പാറ്റേൺ എല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അതെല്ലാം നമ്മുടെ അവിടെ ഒന്ന് നോക്കുക നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എൽ ഡി സി എക്സാം എഴുതുന്നുണ്ടെങ്കിൽ എൽ ഡി സിയുടെ ഒരു സിലബസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം അതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം നിങ്ങൾ പഠിച്ച് ഓരോ ദിവസം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വരച്ചിട്ട് 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 പോവുക വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നൂറ് മാർക്കിൻ്റെ ഒരു മോഡൽ എക്സാം നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം എഴുതിയാൽ മാത്രമേ നിങ്ങൾ ഏത് നിലവാരത്തിലെത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇന്ന് ഞാൻ എക്സാം പി എസ് സി എക്സാം എഴുതി കഴിഞ്ഞാൽ എൻ്റെ മാർക്ക് ഇതായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഞാനൊരു എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ ഒരു ആണ് ഈ പി എസ് സി എക്സാമിന് വേണ്ടത് അപ്പോൾ നമ്മുടെ കൗണ്ട് ഡൗൺ തുടങ്ങി എക്സാം ഓരോ ദിവസം നാളെ ആകുമ്പോൾ ഇനി നൂറ് ദിവസം എന്ന് പറയുന്ന എൽ ഡി സിയുടെ നാളെ തൊണ്ണൂറ്റി ഒൻപത് ദിവസമാകും അടുത്തയാഴ്ച ആകുമ്പോൾ അതൊരു എൺപതിലോട്ട് മാറും ഒരു മാസം കഴിയുമ്പോൾ അതൊരു അൻപത് ദിവസത്തിലോട്ട് മാറും കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സമയം പോകും നിങ്ങളുടെ എക്സാം നിങ്ങളുടെ ഫ്രണ്ടിൽ വരും ക്വസ്റ്റൻ പേപ്പർ നിങ്ങളുടെ ഫ്രണ്ടിലെത്തും നൂറ് മാർക്കിൻ്റെ മാർക്ക് ഷീറ്റ് കിട്ടും നിങ്ങൾ രണ്ട് മണിക്ക് എക്സാം എഴുതി തുടങ്ങിയാണ് മൂന്നേകാൽ മണിവരെ ഉള്ള സമയത്ത് നിങ്ങൾ ഒന്നേ മണിക്കൂർ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തൊക്കെ പഠിച്ചു ഏതൊക്കെ പഠിച്ചു എത്ര സമയം ഉറക്കം ഉണർന്നിരുന്ന് പഠിച്ചു ബാക്കിയുള്ളവർ കടന്നുറങ്ങിയപ്പോൾ നമ്മൾ പഠിച്ചു അതെല്ലാം അവസാനത്തെ ആ ഒരു ഒന്നേയൽ മണിക്കൂറിൽ ചെന്ന് നിൽക്കുകയാണ് എല്ലാ എക്സാമിൻ്റെ ആ ഡേറ്റിൽ ആ ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒന്നാമത്തെ റാങ്ക് മുതൽ എണ്ണി തുടങ്ങണം എൻ്റെ പേര് ഒന്നിലാണോ രണ്ടിലാണോ മൂന്നിലാണോ പത്താമത്തെ നമ്പർ കിടന്ന് നിങ്ങളുടെ പേര് പോകരുത് ആ പോകണ്ട എന്നുണ്ടെങ്കിൽ അല്ലാതെ നമ്മൾ താഴെ നിന്നും ആയിരം പേരുടെ ലിസ്റ്റിടെയാണെങ്കിൽ ആയിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് എന്ന് എണ്ണാൻ്റെ എണ്ണേണ്ട സാഹചര്യം ഉണ്ടായി പോകരുത് എല്ലാവർക്കും മെയിൻ ലിസ്റ്റിനകത്ത് കിട്ടി ഉൾപ്പെടുന്ന എല്ലാവർക്കും ജോലി കൊടുക്കണമെന്നും ഒരു നിർബന്ധവുമില്ല പി എസ് സിക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കവുമില്ല ആദ്യത്തെ റാങ്ക് കിട്ടുന്നവർക്ക് ആദ്യം അഡ്വൈസ് അയക്കും ആദ്യം അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടും അപ്പോൾ നിങ്ങൾ ഒരു പത്തോ ഇരുപതോ റാങ്കിനകത്ത് ഉൾപ്പെടാൻ വേണ്ടിയിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വയസ്സിൽ നിങ്ങൾക്ക് ജോലി കിട്ടുകയുള്ളൂ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി ഒരു മൂന്ന് വർഷം കഴിയുമ്പോഴായിരിക്കും പുതിയൊരു സാഹചര്യം ഇതേപോലെ വരുന്നത് അന്ന് പ്രിലിംസ് കാണുമോ മെയിൻ കാണുമോ ഇനി എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് ഫിസിക്കൽ നടത്തേണ്ട സാഹചര്യം വരുമോ സൈക്ലിംഗ് ഉണ്ടാകുമോ സ്വിമ്മിംഗ് ഉണ്ടാകുമോ ഒന്നും പറയാൻ പറ്റത്തില്ല ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഡെപ്തായിട്ട് പഠിക്കുക എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക പിന്നെ യു പി എസ് സി എക്സാം യു പി എസ് സി എക്സാം മോഡലിൽ ഒന്ന് പഠിക്കുക സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന മോഡലിൽ പി എസ് സി ഒന്ന് കാണുക നമ്മൾ ചോദിക്കുന്ന പാറ്റേൺ മാറുന്നുണ്ട് താഴെ തന്നിരിക്കുന്നവർ ശരി ഏതാണ് തെറ്റേതാണെന്നുള്ള ജോഡികൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നമ്മൾ പഠിക്കുന്നത് ഒരു ഡിഗ്രി ഡിഗ്രി പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഡിഗ്രി മെയിൻ എക്സാം എന്നാണോ അത് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൽ ഡി സി ആദ്യത്തെ റാങ്ക് ആയിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് നിങ്ങൾക്ക് കിട്ടും വരാൻ പോകുന്ന ബി ഡി ഒ പഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറി പോലുള്ള കുറേ എക്സാംസ് വരാനുണ്ട് എല്ലാ എക്സാംസും നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും എല്ലാവർക്കും ഒരു എല്ലാ എക്സാംസ് ഈ വരുന്ന എക്സാംസ് ഇത്രയും ദിവസം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി എല്ലാവരും മെയിൻ എക്സാം മെയിൻ ഇനി വരാൻ പോകുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾ മുന്നിൽ കാണുക ഒന്നാം റാങ്ക് വാങ്ങുക സ്പാർക്ക് ലേണിങ്സ് കഴിഞ്ഞ പ്രാവശ്യം ട്രിവാൻഡ്ര ജില്ലയിൽ രണ്ടാം റാങ്ക് നേടി മലപ്പുറം ജില്ലയിൽ ഒന്നാം റാങ്ക് അജുവിനായിരുന്നു അങ്ങനെ കുറേ ഒരു പത്ത് റാങ്കിനകത്ത് നൂറ് റാങ്കിനകത്ത് ഒരു നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളെ സൃഷ്ടിക്കാൻ പറ്റി എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഇപ്പോൾ നമ്മുടെ ഒരു സ്പാർക്ക് ഗാനിക്സ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട് ഒരു പരസ്യത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്തിനും ഏതിനും ഒരു ജോലിയാണ് നിങ്ങളുടെ ആവശ്യം നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക നമ്മുടെ കുട്ടികളുടെ പഠനം ഈ ജോലി കിട്ടിയിട്ട് വേണം അവരെ നന്നായിട്ട് പഠിപ്പിക്കാൻ അല്ലാതെ കുട്ടികൾ വീട്ടിലാണ് എനിക്ക് സമയമില്ല ഞാൻ പ്രാരാപ്തക്കാരനാണ് എനിക്ക് ജോലിക്ക് പോകണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ സങ്കടങ്ങളോ നിങ്ങളുടെ പ്രാരാപ്തങ്ങളൊക്കെ ആൾക്കാൻ നിങ്ങൾ മാത്രമേ കാണൂ ബാക്കിയുള്ളവർ ചിരിച്ചുകൊണ്ട് ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾക്കന്ന് കരേണ്ടി കരേണ്ട സാഹചര്യം ഉണ്ടാകരുത് അതുകൊണ്ട് പഠിക്കേണ്ട സമയത്ത് നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് എല്ലാവരും ലിസ്റ്റിൽ ഉൾപ്പെടട്ടെ എല്ലാവരും മെയിൻ എക്സാം ഈ നൂറ് നൂറ്റി ഇരുപത് ദിവസത്തെ പഠന ക്രമീകരണം ആദ്യത്തെ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു അൻപത്തി എട്ട് ദിവസത്തെ പഠന ക്രമീകരണം ഇന്ന് മുതൽ തുടങ്ങിക്കോളും എല്ലാവരും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഓൾ ദ ബെസ്റ്റ്